നിന്റെ അമ്മയ്ക്കാണോ അതോ നിനക്കാണോ രഞ്ജിതയുടെ പഴയ കഥകളൊക്കെ ഓർമ്മ വന്നത്? എന്താ രഞ്ജിത എന്ന പേര് കേട്ടപ്പോ നീ അങ്ങ് ഞെട്ടി വിറയ്ക്കുന്നത്? എന്താ ഭയപ്പെടാനും മാത്രം വലുത് ഉണ്ടോ? രഞ്ജിതയുമായി ബന്ധപ്പെട്ട് ഊർമിളെ, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കൊന്നും അറിയില്ലായിരുന്നു, എങ്കിലും ചില സംശയങ്ങളുണ്ടായിരുന്നു. വർഷയ്ക്ക് അഭിഷേകിനും ഇടയിൽ എന്തോ ഗുരുതരമായ ഒരു വിഷയമുണ്ടെന്ന്. ഇവള് പച്ചക്കറി വാങ്ങാൻ പോയി മടങ്ങി വന്നപ്പോ ഞാൻ ചോദിച്ചില്ലേ ഇവളുടെ കൈ എങ്ങനെയാ മുറിഞ്ഞതെന്ന്? ഇതെന്തു പറ്റിയതാ? അത് പച്ചക്കറി വാങ്ങാൻ തിരക്ക് കൂട്ടിയ കൂട്ടത്തില് ഞാനൊന്ന് തറയെ വീണു. ഞാനിത് വിശ്വസിക്കട്ടെ? സത്യം സത്യം. തൽക്കാലം രണ്ടുപേർക്കും പോവാം. പക്ഷേ ഇപ്പോ വർഷ പറഞ്ഞ ഉത്തരം തൃപ്തികരമല്ല. അന്നിവള് രഞ്ജിതയുമായി രഹസ്യ സംഭാഷണത്തിന് പോയതാ. അവള് വഴങ്ങുന്നില്ലാന്ന് കണ്ടപ്പോ ഇവള് രഞ്ജിതയെ തല്ലി ബോധം കെടുത്തി. ഓർക്കുന്നില്ലേ രഞ്ജിതയെ കാണാനില്ലാന്നും പറഞ്ഞ് അന്ന് ഇങ്ങോട്ട് ഫോൺ വന്നത്? ഓർക്കുന്നു. രഞ്ജിതയും ഇവളുമായിട്ട് എന്താ ബന്ധം? എനിക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറഞ്ഞതാ ഉറുമ്പെ. ഇവൾ അഭിഷേകിന്റെ ഭാര്യയായി എങ്ങനെയൊക്കെയാണ് ഈ വീട്ടിലേക്ക് കയറി വന്നതെന്ന് എനിക്കിപ്പോ നന്നായി ബോധ്യമായിരിക്കുന്നു. മധുമതിയുടെ ഏറ്റവും പ്രിയങ്കരിയായ കൂട്ടുകാരിയുടെ മകളല്ലേ രഞ്ജിത. ഇവള് ഇവളുടെ അമ്മയും കൂടി വർഷ അഭിഷേകുമായി സ്നേഹത്തിലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടാ അന്ന് ആ വിവാഹം മുടക്കിയത്. ഇവളുടെ ഭാവി പോയി എന്ന് പറഞ്ഞായിരുന്നല്ലോ വിവാഹനാളിൽ മായാവതി നിറഞ്ഞാടിയത്. എല്ലാ അഭിനയമായിരുന്നു. അമ്മ, ഈ വിഷയം ഇപ്പോ നീ മിണ്ടരുത്. നീ എന്താ ഈ ദേശായി കുടുംബത്തെ പറ്റി ധരിച്ചു വച്ചിരിക്കുന്നത്? ഈ കുടുംബത്തെ ആക്ഷേപിക്കാനുള്ള പല കാര്യങ്ങളും ഇവിടെ നടന്നു എന്ന് നീ അറിഞ്ഞു വെച്ചിട്ടും നീയും അതിന് കൂട്ടു നിൽക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് ഇതേക്കുറിച്ച് നീ ഇനി ഒരൊറ്റ അക്ഷരം സംസാരിക്കരുത്. ഇതൊക്കെ സത്യമാണോ? അല്ല, ഇതൊക്കെ ഒന്നും വിശ്വസിക്കരുത്. ഇളയമ്മ നുണ പറയാ. ഏതാ നുണ പറയേ? നിന്റെ പെണ്ണു കാണാൻ വന്ന് അമൃതമതിയെന്ന് ഞാൻ തീരുമാനിച്ചപ്പോ നിന്റെ അമ്മയ്ക്ക് എന്നോട് തീരാത്ത പകയുണ്ടായി. ഈ വീട്ടിൽ നിന്നെ മരുമകളാക്കി ഈ വീടിന്റെ സമാധാനം കെടുത്താൻ മായാവതി തീരുമാനിച്ചു. അതിനാ ഈ ചതിയിലൂടെ നിന്നെ ഇങ്ങോട്ടേക്ക് കയറ്റി വിട്ടത്.
പൊറുമളെ, ഇതൊക്കെ സത്യം. ഇവള് നമ്മുടെ ഈ കുടുംബത്തെ നശിപ്പിക്കാനും ഇവിടെ കുടുംബകലഹം ഉണ്ടാക്കാനും വേണ്ടി വന്നവളാണ്. ഇരുപത്തിനാല് മണിക്കൂറും ചിരിച്ചും തമാശ പറഞ്ഞും ഈ വീടിനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്ന അഭിഷേകിന്റെ മുഖത്തോട്ടൊന്ന് നോക്കിയേ, അവനെല്ലാം അറിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ അഭിഷേക്? ഇവള് വന്ന അന്നു മുതൽ തുടങ്ങിയതാണ് ഈ വക നാണക്കേടുകൾ. നന്നാവാൻ വേണ്ടി ഇവളിവിടെ ചെയ്ത് കൂട്ടി എത്രയോ തെറ്റുകൾ നമ്മൾ എല്ലാവരും പൊറുത്തു. നുണയാ, ഇതെല്ലാം നുണയാ. ആരും ഇതൊന്നും വിശ്വസിക്കല്ലേ. ഞാൻ അഭിഷേകിനെ വഞ്ചിച്ചിട്ടില്ല. ഇളയമ്മ, ഇത് ആദ്യമായിട്ടല്ലല്ലോ എന്റെ നേർക്ക് തിരിയുന്നത്. ഞാൻ വിവാഹം മുടക്കിയതിന് എന്താ തെളിവ്? നിനക്കിനി ഇപ്പൊ തെളിവും വേണം. തെളിവ് തരാൻ ഞാനിന്ന് രാമസ്വാമിയെ വിളിച്ചിരുന്നു. സ്വാമി, ഞാൻ ഊർമിളയാണ്. നമസ്കാരം മാഡം. എനിക്കൊരു കാര്യം അറിയണം. ഈശ്വരപൂജകളും മറ്റുമായി നടക്കുന്ന സ്വാമി കള്ളം പറയില്ല എന്ന് എനിക്കറിയാം. സ്വാമി കള്ളം പറഞ്ഞിട്ടുണ്ട്. ദേശായി കുടുംബത്തിലെ ഒരാളോടും കള്ളം പറയില്ല. അതും സ്വാമിയുടെ ഒരു ശൈലിയാ. എന്താ മാഡം? അഭിഷേകിന്റെ വിവാഹം മുടക്കിയത് മായാവതിയും വർഷയും കൂടി ചേർന്നിട്ടാണെന്ന് അറിഞ്ഞു. അത് എനിക്കൊരു ഒറ്റ ഉത്തരം മതി, ശരിയാണോ ഇല്ലയോ? അതെ. എങ്ങനെയെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ചോദിച്ചാൽ കൃത്യമായ ഉത്തരം പറയാൻ കഴിയില്ലേ? കഴിയും. ഞാൻ വിളിച്ചാൽ നേരിട്ട് വന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയാമോ? പറയാം. ശരി, അപ്പൊ ഞാൻ പിന്നെ വിളിച്ചോളാം. അങ്ങനെയാണ് സ്വാമി പറഞ്ഞത്. എന്താ, ഞാൻ സ്വാമിയെ വിളിക്കട്ടെ? എനിക്ക് പറയാനൊരു അവസരം തരണം. ഞാൻ പറഞ്ഞു കഴിയുമ്പോ അമ്മയ്ക്ക് വിശ്വാസാവും. അമ്മ മിണ്ടരുത്. അഭിഷേക്, ഇളയമ്മ പറഞ്ഞതൊക്കെ സത്യമാണോ? പറയടാ, ഇളയമ്മ പറഞ്ഞതൊക്കെ ശരിയാണോ? എന്ന് സത്യമാണ്. പക്ഷേ ഇനി നീ ഇവിടെ നിൽക്കരുത്. പോ, ഈ വീട്ടിൽ നിന്ന് പൊയ്ക്കോ. വേണ്ട, ഇനി എനിക്ക് നിന്നെ കാണണ്ട. ഇനി എനിക്ക് നിന്നെ വേണ്ട. അയ്യോ, ഇറങ്ങണം ഉടനെ. നിന്റെ നിഴല് പോലും എനിക്ക് ഇനി കാണണ്ട. അമ്മ, അമ്മ, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവില്ല. അഭിഷേകിനെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. എന്ത് ശിക്ഷ ഞാൻ സ്വീകരിച്ചോളാം? അഭിഷേകിനെ എനിക്ക് വേണം. ഞാൻ പോവില്ല. ഞങ്ങൾക്ക് നിന്നെ വേണ്ട. ഈ വിഷയത്തിൽ ഞാൻ അഭിഷേകിനോട് പല പ്രാവശ്യം മാപ്പ് പറഞ്ഞിട്ടുള്ളതാ. ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? അത് ഞാൻ ചെയ്യാം. വേണ്ട. നിനക്കറിയോ രാജേശ്വരി എനിക്ക് ആരായിരുന്നു എന്ന്? ആ ബന്ധം കൂടിയാണ് നീ തകർത്തത്. വേണ്ട എനിക്ക് നിന്നെ. അഭിഷേകേ, എനിക്കിവിടെ വേണ്ട. നിനക്ക് വേണോന്ന് നീ തീരുമാനിക്ക്. വർഷ, നീ പോയിക്കോ. ഇല്ല അഭിഷേക്, ഞാൻ പോവില്ല. അഭിഷേകിനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. ഞാൻ എങ്ങോട്ടും പോവില്ല.
മാടി വാ. വർഷ ചെന്നിട്ട് വിളിക്കേണ്ടതാണല്ലോ, എന്താ അവള് വിളിക്കാതിരിക്കുന്നത്? എന്തായാലും മല പോലെ വന്നത് മഞ്ഞു പോലെ അങ്ങ് പോയി. വിവാഹം മുടക്കിയതറിഞ്ഞ് അവൻ ഇത്ര പെട്ടെന്ന് ക്ഷമിക്കുമെന്ന് അറിയില്ലായിരുന്നു. എല്ലാം മംഗളമായി കലാശിച്ചു. അവൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്നായിരുന്നു എന്റെ ഭയം. വിളിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ, എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഇവളെന്താ ഇങ്ങനെ? ഒന്നുകൂടി നോക്കാം. ഊർമിളയുടെ അടുത്താ നിൽക്കുന്നതെങ്കിൽ ഫോൺ അവള് എടുക്കില്ലല്ലോ. കണ്ടാൽ ആ തിമിങ്കലും വിഴുങ്ങില്ല അവളെ. അവള് സുരക്ഷിതയാണെന്ന് ഉറപ്പായി. എന്തെങ്കിലും വിഷയം ഉണ്ടായിരുന്നെങ്കിൽ അവള് തീർച്ചയായിട്ടും വിളിക്കും. ഇന്ന് എന്റെ മോള് വെഡിങ് ആനിവേഴ്സറിയാ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വർഷ. ഇത് എന്റെ വീടാ, ഇറങ്ങിയാൽ ഒരു ചായ കുടിച്ചിട്ട് പോവാം. ചായ കുടിച്ചുകൊണ്ട് അഭിഷേകിന്റെ തീരുമാനം മാറ്റുമൊന്നും വേണ്ട. എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്നെ പുറത്താക്കിയത് ദേശായി കുടുംബത്തിൽ നിന്നോ അതോ അഭിഷേകിന്റെ ഭാര്യ പദവിയിൽ നിന്നോ? ദേശായി കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ടത് ഞാൻ അത്ര കാര്യമായിട്ട് കാണുന്നില്ല. നമ്മൾ പരസ്പരം ഒപ്പിട്ടാൽ നിയമപരമായി ഞാൻ അഭിഷേകിന്റെ ഭാര്യ അല്ലാതാവും. ഒരു വർഷം കൂടെ ജീവിച്ചവളെന്ന നിലയിൽ അഭിഷേകിന്റെ മനസ്സിൽ നിന്ന് എന്നെ പുറത്താക്കാൻ കഴിയും? അഭിഷേകിനതിന് കഴിയില്ല. കാരണം ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ നമ്മൾ പരസ്പരം പങ്കുവച്ചിട്ടുണ്ട്. അഭിഷേകിന്റെ വിലപ്പെട്ട സമയം ഞാൻ പാഴാക്കുന്നില്ല. പൊയ്ക്കോളൂ.
അഭിഷേക്. ബാഗ് ആയിട്ടാണല്ലോ വരവ്, ഇനി അങ്ങോട്ട് തിരിച്ചു വന്നില്ലായിരിക്കും. ഇറക്കിവിട്ടതാണോ? ആണെങ്കിലോ. ഒരിക്കലും അമൃതേച്ചനെ ഇവിടുന്ന് പുറത്താക്കിയത് ഓർമ്മയുണ്ടോ? ഒരു ഉപദേശം മാത്രമേ എനിക്ക് തരാനുള്ളൂ. ഒരു കാര്യത്തിനും മായാവതി ആന്റി വിശ്വസിക്കരുത്. മകളായ പോലും പാരപടി പൊടി അസത്തെ. ഓ, എന്നെ പുറത്താക്കിയത് ഊർമിള ദേവി ഒന്നും അല്ല, എന്റെ സ്വന്തം അമ്മയമ്മയാ മധുമതി. മധുമതിയോ? പുറത്ത് ചവിട്ടിയാ പോലും കടിക്കാത്ത ജീവിയാണല്ലോ. നമ്മൾ രണ്ടുപേരും ചേർന്ന് മുടക്കിയ വിവാഹ വിഷയം അവരറിഞ്ഞു. എന്നിട്ട് എന്തവിടെ നടന്നു? നീ ഒന്ന് പറ. അതമ്മ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴേ ഗുഡ്, വെരി ഗുഡ്. വർഷ, നിനക്ക് ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരാൻ കഴിയുമെന്ന് ഞാൻ കരുതിയില്ല. എന്റെ എല്ലാവിധ ആശംസകളും. അഞ്ജലി, വേണ്ട, എന്റെ കാര്യത്തിൽ നീ ഇടപെടണ്ട. ഹലോ ഹലോ, ഇവിടെ എനിക്ക് എന്ത് സംസാരിക്കാം? ഞാൻ കൃത്യമായി ജോലി ചെയ്ത് കൊണ്ടുവന്നാ ഇവിടെ കഴിയുന്നത്. താമസിക്കാനുള്ള 7000 രൂപ ഞാൻ എണ്ണി കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ഒരു പേയിങ് ഗസ്റ്റാ. ഇവിടെ കിടന്നിങ്ങനെ വെള്ളം ഉണ്ടാക്കിയാലേ എനിക്ക് ബുദ്ധിമുട്ടാവും. എടി, ഇത് എന്റെ വീടാ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. ആ ചെയ്തോ എങ്കിലേ ഞാൻ ഏതെങ്കിലും ലേഡീസ് ഹോസ്റ്റലിലേക്ക് മാറി താമസിച്ചോളാം. അഞ്ജലി, വേണ്ട. പക്ഷേ എന്റെ മോളൊന്ന് സമാധാനപ്പെടും. ഇവൾ ആരെ എന്നെ കുറിച്ച് സംസാരിക്കാൻ? നിന്നെ ആർക്കും വേണ്ട, അവിടെ നിന്ന് ഇറക്കി വിട്ടതല്ലേ. എന്താ കാര്യം? നിന്റെ കയ്യിലിരിപ്പ്. പറയുന്നു കേക്കടി പെണ്ണുങ്ങളെ. അഞ്ജലി, അവളുടെ സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്ന, നീ ഒന്ന് ക്ഷമിച്ചേക്കണേ. എന്നോട് എങ്ങനെ ഇടപെടണമെന്നേ മോളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുമ്പോ നീ ഉടനെ ഇനി ഇറങ്ങി പോരുകയാണോ വേണ്ടത്? ആ ഊർമിളാദേവിയെ നേരിടണ്ടേ. എന്റെ മോളെ, എന്റെ അമ്മയെ ഇവിടെ നേരിടാനോ? ഈ വർഷം അതിനിവിളെ 1000 ജന്മം കൂടി ജനിക്കണം. എന്റെ പൊന്നു മോളെ, കണ്ട, അവൾ എത്ര ശത്രുത കാണിച്ചാലും അവൾക്ക് അവളുടെ അമ്മ അമ്മ തന്നെയാ. കണ്ട, ഇതിനാ പൊക്കിൾ കൂടി ബന്ധമെന്ന് പറയുന്നത്. അയ്യോ, എന്റെ ദൈവമേ, ഇതുങ്ങളുടെ ഇടയിൽ നിന്നെ ഒന്ന് കൊണ്ടുപോണേ. ഓർമ്മയും ബാക്കിയാവരുത്.
അഭിഷേകിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അങ്ങനെ അങ്ങ് സ്വന്തമാക്കാമെന്ന് ആരും കരുതുക വേണ്ട. കൊല്ലേണ്ടി വന്നാ കൊല്ലും.